കേരളത്തിൽ പുതിയ രാഷ്ട്രീയ മുന്നണി പ്രഖ്യാപിച്ച് ആം ആദ്മി 2020. കേക്കമ്പലത്തെ ജനസംഗമ വേദിയിലാണ് ജനക്ഷേമ സഖ്യം എന്ന പുതിയ മുന്നണി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത്. 4 പതിറ്റാണ്ടിലേറെയായി LDFനും UDFനും ചുറ്റും കറങ്ങുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിന് ബദൽ ഉയർത്താനാണ് ആപ്പിന്റെയും 2020യുടെയും ശ്രമം. 2015ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് കിഴക്കമ്പലത്ത് 2020 എന്ന പ്രാദേശിക കൂട്ടായ്മ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞത്. LDFനെയും UDFനെയും BJPയെയും നിഷ്പ്രഭരാക്കിയായിരുന്നു 2020യുടെ കിഴക്കമ്പലം വിജയം. 2020ലേക്ക് എത്തിയപ്പോൾ സമീപത്തെ 3 പഞ്ചായത്തുകളിലേക്കും വിജയം വ്യാപിപ്പിക്കാൻ 2020ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ മത്സരിച്ച മണ്ഡലങ്ങളെല്ലാം മികച്ച വോട്ട് മുന്നേറ്റമുണ്ടാക്കാനും 2020ക്ക് ആയതോടെയാണ് LDFനും UDFനും എതിരെ ഒരു ബദൽ രാഷ്ട്രീയത്തിന് കേരളത്തിൽ സാധ്യതയുണ്ടെന്ന ചിന്ത തന്നെ ഉയർന്നത്. കാര്യമായ സംഘടനാ സംവിധാനം ഇല്ലായിരുന്നിട്ടും ദക്ഷിണേന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പരീക്ഷണത്തിന് കേരളം തിരഞ്ഞെടുക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ പ്രേരിപ്പിച്ചതും 2020യുടെ മുന്നേറ്റം തന്നെയാണ്. 3 പതിറ്റാണ്ടിലേറെ കാലം സംസ്ഥാനത്ത് ശക്തമായ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടും ഏറ്റവും അനുകൂല സാഹചര്യത്തിൽ പോലും BJPക്ക് സമാഹരിക്കാനായത് 20% വോട്ടുകളാണ്. എന്നിട്ടും ഇക്കാലത്തിനിടെ ഒരൊറ്റ നിയമസഭാ സീറ്റ് മാത്രമാണ് BJPക്ക് കിട്ടിയത്. ഈ വസ്തുത മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് UDFനും LDFനും എതിരെ മറ്റൊരു ബദൽ ഉയർത്താനുള്ള ശ്രമത്തിന്റെ വിജയ സാധ്യതയിൽ സംശയം ഉയരുന്നത്. LDFോ UDFോ തീർത്തും ദുർബലമാകാതെ പുതിയ സഖ്യം വിജയത്തിലെത്തില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് രാഷ്ട്രീയ നിരീക്ഷകരിലേറെയും. വിശ്വസ്തതയുള്ള ഒരു നേതാവിന്റെ അഭാവവും ബദൽ രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള പരിമിതികളിൽ ഒന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ 2020 മുന്നേറ്റത്തിന്റെ ഗുണഭോക്താവ് LDF ആയിരുന്നു. പക്ഷെ പിന്നീട് 2020 ഇടതു മുന്നണി നിർത്തിയത് ശത്രുപക്ഷത്തായിരുന്നു. തെക്കാക്കരയിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയ 2020 ഇപ്പോൾ ഇരു മുന്നണികൾക്കും ആവശ്യമാണ്. പക്ഷെ പുതിയ സഖ്യത്തിനുള്ള വലിയ ലക്ഷ്യങ്ങൾ ഇരു മുന്നണികൾക്കും ആശങ്കയുണ്ട്. തൃക്കാക്കരയ്ക്ക് ശേഷം സ്വന്തം പാളയത്തിൽ നിന്നുള്ള ചോർച്ച ഒഴിവാക്കി പുതിയ ബദലിനെതിരായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാവും മുന്നണികൾ പ്രാധാന്യം നൽകുക. 10 വർഷത്തോളം നീണ്ട തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊടുവിലാണ് ദില്ലിക്ക് പുറത്ത് പഞ്ചാബിൽ ആപ് അധികാരം പിടിച്ചത്. ഇതേ തന്ത്രം തന്നെ പയറ്റേണ്ടി വരും കേരളത്തിലും. എന്തായാലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം നോക്കുകയാണെങ്കിൽ പുതിയൊരു സഖ്യത്തിന് അത്ര പെട്ടെന്നൊന്നും വളരാൻ പറ്റിയ മണ്ണല്ല നമ്മുടേത്. രാഷ്ട്രീയ ചരിത്രം ഒരുപാട് അറിഞ്ഞിട്ടുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെ വികസനം കാഴ്ചവെച്ചാൽ ഒരു പാർട്ടിയും ഇവിടെ പൊട്ടിമുളയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒരുപക്ഷെ കോൺഗ്രസ് പതറിയാലും LDF പതറില്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ആപ് 2020 സഖ്യം കോൺഗ്രസിനെ ഭീഷണിയല്ലെന്നും പുതിയ കാലത്ത് പുതിയ മുന്നണികൾ വരുന്നത് സ്വാഭാവികമാണ്, തൃക്കാക്കരയിൽ സഖ്യത്തിന്റെ നിലപാടിൽ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട് എന്നൊക്കെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചാരണ ചൂടും കൂടിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമാ തോമസും BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനുമല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം മുഴുവൻ സമയം മണ്ഡലം കേന്ദ്രീകരിച്ച് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സുധാകരനും സതീശനും നയിക്കുന്ന പ്രതിപക്ഷം എല്ലാം തന്നെ രംഗത്തുണ്ട്. എന്തായാലും പുതിയ പാർട്ടി രൂപീകരണമൊന്നും ഇവിടെ ആരെയും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം.